ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നാലാമത്തെ ചാപ്റ്ററായ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന ചാപ്റ്ററാണ്, അഥവാ രണ്ടാം കൃതി സമവാക്യങ്ങൾ. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഇതിനെപ്പറ്റിയെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. അതിനെപ്പറ്റി കൂടുതലാണ് നമ്മളിപ്പോൾ ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നത്. എന്താണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്ക് നോക്കാം. എന്താണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്? നമ്മൾ ഓൾജിബ്രേക്ക് ഫോം അഥവാ ബീജഗണിത രൂപത്തിൽ എഴുതാൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ. എങ്ങനെയാണ് എഴുതുക? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സ് മൈനസ് വൺ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ, ഇങ്ങനെയൊക്കെ എഴുതുന്നതിനെയാണ് നമ്മൾ ബീജഗണിത രൂപം അഥവാ ഓൾജിബ്രേക്ക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് എപ്പോഴാണ് ഒരു ഇക്വേഷൻ ആവുന്നത്? നമ്മൾ ഇസ് ഈക്വൽ ടു ടു, എക്സ് മൈനസ് വൺ ഇസ് ഈക്വൽ ടു ടു എന്ന് പറയുമ്പോൾ അതൊരു ഇക്വേഷനായി. അതുപോലെ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ത്രീ, അപ്പോഴാണ് നമ്മളതിനെ ആ ഓൾജിബ്രേക്ക് എക്സ്പ്രഷൻ ഒരു ഇക്വേഷൻ ആവുന്നത്, ഇനി അല്ലെങ്കിൽ ഒരു സമവാക്യം ആകുന്നത്. ഇനി എന്താണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് ഡിഗ്രി അഥവാ സെക്കൻഡ് ഡിഗ്രി. ഇപ്പോൾ ഈ ആദ്യത്തെ എക്സാമ്പിളിലെ എക്സ് മൈനസ് വൺ ഇസ് ഈക്വൽ ടു ടു, അതിൽ എക്സിൻ്റെ പവർ എത്രയാണ്? ഇവിടെ വൺ ആണ് അല്ലേ. നമ്മൾ വൺ ആവുമ്പോൾ അത് എഴുതാറില്ല സാധാരണ, എക്സ് എന്ന് മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പവർ വൺ ആണ്. അതേസമയം ഈ ഒരു എക്സാമ്പിൾ നോക്കിയേ, എക്സ് സ്ക്വയർ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ത്രീ, ഇവിടെ എക്സിൻ്റെ പവർ എത്രയാണ്? ടു ആണ്. അപ്പോൾ എക്സിൻ്റെ പവർ ടു ആയിട്ട് വരുന്നത്, എക്സ് ആണ് നമ്മൾ ജനറലായിട്ട് അൺനോൺ ആയിട്ട് എടുക്കുന്നത്, വൈ ആയിട്ട് എടുക്കുക. അപ്പോൾ വൈ സ്ക്വയർ പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു ഫോർ. അപ്പോൾ ഇതിൽ വൈ ഏതായാലും, എക്സ് ആയാലും വൈ ആയാലും, അതിൻ്റെ പവർ ടു ആയിട്ട് വരുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ ഡിഗ്രി എത്രയാണ്? ടു ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഇക്വേഷനെയാണ് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഒരു സ്ക്വയറിൻ്റെ പ്രോബ്ലംസാണ് നമ്മൾ നോക്കുന്നത്, സ്ക്വയർ പ്രോബ്ലംസ്. അതായത് ഒരു സ്ക്വയർ നമ്മൾ എടുത്തിട്ടുണ്ട്, ഒരു സ്ക്വയർ, അതിൻ്റെ ഓരോ സൈഡും നമ്മൾ ഓരോ മീറ്റർ വെച്ചിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ആദ്യം എടുത്ത ഒരു സ്ക്വയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓരോ സൈഡും നമ്മൾ ഓരോ മീറ്റർ വെച്ചിട്ട് ഇൻക്രീസ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് അതിനേക്കാൾ കുറച്ച് ബിഗ് ആയിട്ടുള്ള ഒരു സ്ക്വയർ കിട്ടി അല്ലേ. ഈ ബിഗ് ആയിട്ടുള്ള ഈ ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 36 മീറ്റേഴ്സ് ആണ്. എത്രയാണ് ഇതിൻ്റെ പെരിമീറ്റർ? 36 മീറ്റർ ആണെന്നാണ് അവർ നമുക്ക് തന്നിരിക്കുന്നത്. പെരിമീറ്റർ 36 മീറ്റേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ സ്ക്വയർ ഉണ്ടല്ലോ, അതായത് ഈ സ്മോൾ സ്ക്വയർ, ഇത് അതിൻ്റെ വൺ മീറ്റർ ആഡ് ചെയ്തപ്പോൾ വന്നിട്ടുള്ള സ്ക്വയറാണിത്. അപ്പോൾ ഈ ഒറിജിനൽ, ഈ ആദ്യത്തെ സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് എത്രയാണെന്ന്, അതായത് ഈ ലെങ്ത് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ തന്നിരിക്കുന്നത് പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറയുന്നത് ആ രണ്ടാമത്തെ സ്ക്വയറിൻ്റെ, അതായത് ഒരു മീറ്റർ ഇൻക്രീസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഈ ബിഗ് സ്ക്വയർ അഥവാ ഈ വലിയ സമചതുരത്തിൻ്റെ പെരിമീറ്ററാണ്, അതായത് ചുറ്റളവാണ് നമുക്ക് തന്നിരിക്കുന്ന ഈ 36 മീറ്റർ. എങ്ങനെയാണ് നമ്മൾ പെരിമീറ്റർ കാണുക? പെരിമീറ്റർ കാണാനുള്ള ഫോർമുല എന്താണ്? 4 × സൈഡ്, അതായത് 4 × സൈഡ്. സൈഡിനെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് പെരിമീറ്റർ കിട്ടുന്നത്. അപ്പോൾ 4 × സൈഡാണ് ഈ 36 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സൈഡ് അറിയില്ല, ഇതിൻ്റെ ആയാലും ചെറുതിൻ്റെ ആയാലും വലുതിൻ്റെ ആയാലും നമുക്കതിൻ്റെ സൈഡ് എത്രയാണെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ സൈഡ് ഇപ്പോൾ ഇതിൽ എത്ര വരും? 36 ഡിവൈഡഡ് ബൈ ഈ 4 ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 4, അതായത് 9 എന്ന് നമുക്ക് കിട്ടും അല്ലേ. 9 മീറ്റർ ആണെന്ന് കിട്ടും. അതിപ്പോൾ ഈ വലിയ സമചതുരത്തിൻ്റെ ഒരു വശമാണ്, ഈ ഒരു വശമാണ് നമുക്ക് 9 എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ചെറിയ സമചതുരം, ചെറിയ സ്ക്വയറിൽ നിന്ന് 1 മീറ്റർ കൂട്ടിയപ്പോഴാണ് വലിയ സ്ക്വയർ കിട്ടിയത്. അത് 9 ആണെങ്കിൽ ഈ ചെറിയത് എത്രയായിരിക്കും? 9 − 1 അല്ലേ. 1 കുറച്ചാൽ മതിയില്ലേ? അപ്പോൾ നമുക്ക് പഴയ നമ്മുടെ ഒറിജിനൽ സ്ക്വയറിൻ്റെ ഒരു സൈഡ് കിട്ടും. അതെത്രയാണ്? 8 മീറ്റർ ആണെന്ന് കിട്ടി. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിച്ചത്. ഇനി ഇത് തന്നെ ഇപ്പോൾ ഇവിടെ പെരിമീറ്ററാണ് തന്നത്, ഇതിന് പകരം ഇതിൻ്റെ ഏരിയ ആണ് തന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു സ്ക്വയർ എടുത്തു, അതിൻ്റെ 1 മീറ്റർ ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് വേറൊരു വലിയ സ്ക്വയർ കിട്ടി, അതിൻ്റെ
ലെങ്ത് ഒന്നും നമുക്കറിയില്ല. പെരിമീറ്റർ ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ തന്നത്. ഇനി അവർ തരുന്നത് അതിൻ്റെ ഏരിയ ആണ്, അതായത് പരപ്പളവ്. എത്രയാണ് തന്നിരിക്കുന്നത്? 36 എന്നാണ് തന്നിരിക്കുന്നത്. 36 മീറ്റർ സ്ക്വയർ അതാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിതേപോലെ എങ്ങനെ അതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഏരിയ കാണാനുള്ള ഫോർമുല എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ് ആണെന്ന് അറിയാമല്ലേ. സൈഡിനെ സൈഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏരിയ കിട്ടുന്നത്. അപ്പോൾ സൈഡ് ഇൻറ്റു സൈഡ് ഇസ് ഈക്വൽ ടു 36. അപ്പോൾ സൈഡ്, ഒരു സൈഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമ്മളിതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി അല്ലേ. സ്ക്വയർ റൂട്ട് ഓഫ് 36 എത്രയാണ്? 6 ആണ്. അപ്പോൾ ഒരു സൈഡ് നമുക്ക് എത്ര കിട്ടി? 6 മീറ്റർ ആണെന്ന് കിട്ടി. അതായത് ഈ ഒരു സൈഡ് നമുക്ക് എത്ര കിട്ടി? 6 മീറ്റർ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇതെന്ന് പറയുന്നത് അതിനേക്കാൾ ഒന്ന് കുറവ് അല്ലേ. അപ്പോൾ അത് 5 ആയിരിക്കും. അപ്പോൾ അതാണ് ഇപ്പം നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. ഇതിപ്പോൾ വളരെ ഈസി ആയിരുന്നു. ഇനി വേറൊരു സ്ക്വയർ പ്രോബ്ലം നോക്കാം. ഒരു ബോക്സ് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ചിത്രത്തിൽ നമുക്കൊരു ബോക്സ് കാണാം. എങ്ങനെയാണ് ഈ ബോക്സ് ഉണ്ടാക്കിയത്? ഇവിടെ നമുക്ക് വേറെ ഒരു സ്ക്വയർ ഉണ്ടായിരുന്നേ, ഒരു വലിയ സ്ക്വയർ ഉണ്ടായിരുന്നു. ആ സ്ക്വയറിൻ്റെ ഈ 4 കോർണറിൽ നിന്നും നമ്മൾ ചെറിയ ചെറിയ സ്ക്വയറുകൾ കട്ട് ചെയ്തു അല്ലേ. 4 കോർണറിലും എന്തുണ്ടായിരുന്നു? ചെറിയ ചെറിയ സ്ക്വയറുകൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്തു. അപ്പോൾ കണ്ടോ, എന്നിട്ട് അതിൻ്റെ ഈ ഒരു സൈഡ് നമ്മളിങ്ങനെ ബെൻഡ് ചെയ്തിരിക്കുക. അപ്പോൾ ഈ ഒരു സൈഡ് ഇങ്ങോട്ട് ബെൻഡ് ചെയ്തു. അങ്ങനെ ഈ 4 സൈഡ് നമ്മളിങ്ങനെ ബെൻഡ് ചെയ്തു, മടക്കി വെച്ചപ്പം നമുക്കിങ്ങനെ ഒരു ബോക്സിൻ്റെ ഷേപ്പിൽ കിട്ടില്ലേ. അപ്പോൾ നമുക്കൊരു ബോക്സ് കിട്ടി കേട്ടോ. ഇനി അവർ തന്നിരിക്കുന്നത് ഈ ബോക്സിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, അതായത് ഇതാണ് ഈ ഒരു ബോക്സിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് മടക്കി വെച്ചപ്പോഴാണ് നമുക്ക് ഈ ഒരു ബോക്സ് കിട്ടിയത് അല്ലേ. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അത് ഇതിനെ സംബന്ധിച്ച് അതെന്തായിരിക്കും? ഇതിവിടെയാണ് 5 സെൻറ്റിമീറ്റർ ബോക്സിൻ്റെ ഹൈറ്റ്. അപ്പോൾ ബോക്സ് നിവർത്തി വയ്ക്കുമ്പോൾ നമുക്ക് ഈ പഴയ രൂപം കിട്ടും. അപ്പോൾ ഈ 5 സെൻറ്റിമീറ്റർ ഇവിടെ എന്താണ്? ഇതാ ഈ ഒരു ഭാഗമാണ്. കണ്ടോ, ഇതിങ്ങനെ മടക്കി വയ്ക്കുമ്പോഴാണ് അതാണ് ബോക്സിൻ്റെ ഹൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ 5 സെൻറ്റിമീറ്റർ. അതുപോലെ ഇവിടെയും ഇവിടെയുമാണ് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ബോക്സിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ചെറിയ ഈ ലെങ്ത് ആണ്. ഇവിടെ 5, ഇവിടെ 5, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് ഈ ബോക്സിൻ്റെ വോളിയം തന്നിട്ടുണ്ട്. വോളിയം എത്രയാണ് തന്നിരിക്കുന്നത്? 1/2 ലിറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. 1/2 ലിറ്റർ ആണ് തന്നിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ടായിരുന്നു? ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. ഈ രണ്ട് വിവരങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. തന്നത് മുഴുവൻ ഈ ബോക്സിൻ്റെയാണ് കേട്ടോ. ബോക്സിൻ്റെ ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ, അത് നമ്മളിവിടെ ഇതിൻ്റെ എന്താണെന്ന് കണ്ടുപിടിച്ചു. അതുപോലെ അതിൻ്റെ വോളിയം 1/2 ലിറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒറിജിനൽ നമ്മൾ എടുത്തിരിക്കുന്ന ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഈ ലെങ്ത്ത് നമുക്ക് കണ്ടുപിടിച്ച് കൊടുക്കണം. അതായത് ഈ മൊത്തം അതെത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിച്ച് കൊടുക്കണം. അതിനുവേണ്ടി നമുക്ക് തന്നിരിക്കുന്ന വിവരങ്ങൾ, നമുക്ക് ബോക്സിൻ്റെയാണ് തന്നിരിക്കുന്നത് ഹൈറ്റും വോളിയം. വോളിയം എന്ന് പറയുന്നത് എന്താണ്? വോളിയം എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ദ ബേസ് ഏരിയ ആൻഡ് ഹൈറ്റ്. അപ്പോൾ വോളിയം ഇസ് ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പം നമുക്ക് വോളിയം ഇസ് ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. വോളിയം എത്രയാണ് തന്നിരിക്കുന്നത്? 1/2 ലിറ്റർ. 1/2 ലിറ്റർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 500 ക്യൂബിക് മീറ്റേഴ്സ് ആണ് അല്ലേ. സെൻറ്റിമീറ്റർ ക്യൂബാണ് 1/2 ലിറ്റർ എന്ന് പറയുന്നത്. ഹൈറ്റ് എത്രയാണ്? ബേസ് ഏരിയ നമുക്കറിയില്ല. അപ്പോൾ അത് നമ്മൾ അങ്ങനെ തന്നെ എഴുതി. ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൽ നിന്ന് ബേസ് ഏരിയ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ബേസ് ഏരിയ അപ്പോൾ എത്ര വരും നമുക്ക്? ബേസ് ഏരിയ ഇസ് ഈക്വൽ ടു 500 ÷ 5 അല്ലെ. ഈ 5 അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 5 വരും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 100 സ്ക്വയർ സെൻറ്റിമീറ്റർ, അതായത് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ്. അങ്ങനെയാണെങ്കിൽ സൈഡ് എത്ര? ബേസ് ഏരിയ എന്ന് പറയുന്നത് ഇതൊരു സ്ക്വയറാണ് അല്ലേ. ഇതൊരു സ്ക്വയറാണ്. അപ്പോൾ അതിൻ്റെ ബേസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്?
സൈഡ് ഇൻടു സൈഡ് ആണല്ലോ അതിൻ്റെ ഫോർമുല. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ബേസ് ഏരിയ എന്ന് പറയുന്നത് സൈഡ് ഇൻടു സൈഡ് ആണ്. സ്ക്വയറിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താണ്? സൈഡ് ഇൻടു സൈഡ്. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഹൺഡ്രഡ്. അപ്പോൾ ഒരു സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? സ്ക്വയർ റൂട്ട് ഓഫ് ഹൺഡ്രഡ് കണ്ടാൽ മതി അല്ലേ. അതെത്രയാണ്? ടെൻ സെൻറ്റിമീറ്റർ ആണ്. ഈ ബോക്സിൻ്റെ ഏതിൻ്റെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? ബോക്സിൻ്റെ ആണ് നമ്മൾ ഹൈറ്റും എന്തെടുത്തത്, വോളിയൂം എടുത്തിട്ട് നമ്മൾ ചെയ്തത്. അപ്പോൾ ബോക്സിൻ്റെ ആണ് ഒരു സൈഡ് നമുക്ക് എത്ര കിട്ടിയത്? ടെൻ സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ സൈഡാണ് നമുക്ക് ടെൻ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഈ നമ്മുടെ ഇതിലെ ഏതായിരിക്കും ആ ടെൻ സെൻറ്റിമീറ്റർ? കണ്ടോ, ഈ ഒരു പോർഷനാണ് ടെൻ സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയിരിക്കുന്നത്. കണ്ട ഈ ഒരു പോർഷൻ, ഇത്രയും ഭാഗമാണ് ടെൻ സെൻറ്റിമീറ്റർ. പിന്നെ ഇവിടെ ഇത്രയും പോർഷൻ നമ്മൾ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഇത് ഫൈവ് ആണ്, കാരണം ഇതിൻ്റെ ഹൈറ്റാണ് ഇത് വരെ വരുന്നത്. അപ്പോൾ ഇത് ഫൈവ് ആണ്, ഇത് ഫൈവ് ആണ്. അപ്പോൾ ഒരു സൈഡ് കാണാൻ എന്ത് ചെയ്യണം? ടെൻ പ്ലസ് ഫൈവ് പ്ലസ് ഫൈവ്. അപ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു സ്ക്വയറിൻ്റെ ലെങ്ത് കിട്ടും. അപ്പോൾ സൈഡ് എന്തായി? സൈഡ് ഓഫ് ദ ഫസ്റ്റ് സ്ക്വയർ, അത് നമ്മൾ ആദ്യം എടുത്തത് എത്ര കിട്ടി? ടെൻ പ്ലസ്, പിന്നെ രണ്ട് സൈഡിലും ഫൈവ് വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, രണ്ട് പ്രാവശ്യം കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിൽ നിന്ന്. അപ്പോൾ ടെൻ പ്ലസ് ഫൈവ് പ്ലസ് ഫൈവ് സീക്വൽ ടു 20 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് എത്ര കിട്ടി? അല്ല, ഇതിൻ്റെ സൈഡ് എന്ന് പറയുന്നത്, ഹൈറ്റ് അല്ല, സൈഡ് എന്ന് പറയുന്നത് എത്ര കിട്ടി? 20 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി. ഇനി ഇത് തന്നെ നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാം. അതായത് ഇപ്പം നമ്മൾ ചെയ്തത് ഈ ഒരു ബോക്സിൻ്റെ വോളിയും ഹൈറ്റും തന്നതിൽ നിന്ന് നമ്മൾ ചെയ്തിട്ട് നമ്മുടെ ഈ ആദ്യത്തെ ഈ ഒരു സ്ക്വയറിലേക്ക് എത്തുകയാണ് ചെയ്തത്. ഇനി നമ്മൾ ഓൾജിബ്രേക്ക് ഫോമിൽ എഴുതുകയാണെങ്കിൽ, ഈ ഓൾജിബ്രേക്ക് എക്സ്പ്രഷനൊക്കെ വെച്ചിട്ട് എഴുതുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഈ ഇതിൻ്റെ ഈ ഒരു സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് എന്തെന്ന് പേര് കൊടുക്കണം? എക്സ് എന്ന് പേര് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 20 നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇനി ഓൾജിബ്രേക്ക് എക്സ്പ്രഷനിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓൾജിബ്രേക്ക് ഇക്വേഷൻ, ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണേ. അപ്പോൾ നമുക്കത് അറിയില്ല. അപ്പോൾ നമ്മൾ അതിന് എന്തെന്ന് എടുത്തു? എക്സ് എന്നാണ് എടുക്കുന്നത്. ഈ വലിയ സ്ക്വയറിൻ്റെ ലെങ്ത് നമ്മൾ എന്തായിട്ട് എടുക്കുകയാണ്? എക്സ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മളത് എക്സ് ആയിട്ട് എടുത്തു. പിന്നെ ഇതെന്ത് വരും? ഇവിടെ ഫൈവും ഫൈവും ആണ് അല്ലേ. ഇത് ഫൈവ് ആണ്, ഇത് ഫൈവ് ആണ്, നമുക്ക് ഹൈറ്റിൽ നിന്ന് അറിയാം. അപ്പോൾ ഈ ഒരു സൈഡ് എത്ര വരും? ഇത് ഫുൾ എക്സ് ആണ്. ഇതിൽ നിന്ന് ഇവിടെ ഒരു ഫൈവ് പോയി, ഇവിടെ ഒരു ഫൈവ് പോയി. അപ്പോൾ ടെൻ പോയി രണ്ട് സൈഡിൽ നിന്നും. അപ്പോൾ ബാക്കി ഈ ഒരു ലെങ്ത് എത്ര വരും? ഈ ഒരു സൈഡ് എത്ര വരും? എക്സ് മൈനസ് ടെൻ വരും, ശരിയല്ലേ. ഇത് മൊത്തം നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. നമുക്കറിയാത്ത അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത് അല്ലത്. ഈ ഒരു സ്ക്വയറിൻ്റെ ഈ ഒരു സൈഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. നമുക്കറിയാത്ത കാര്യം നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. അതിൽ ഈ ഒരു പോർഷൻ ബോക്സിൻ്റെ ഹൈറ്റ് 5 എന്ന് തന്നിട്ടുണ്ടല്ലേ, 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഒരു 5 ഉണ്ടാവും, ഇവിടെയും ഒരു 5 ഉണ്ടാവും. അപ്പോൾ 5 + 5 = 10. ആ 10 ഇവിടുന്ന് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് അല്ലേ. ഇത് എത്രയായിരിക്കും? മൊത്തം എക്സ് ആണ്. അതിൽ നിന്ന് 10 കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് എക്സ് മൈനസ് 10 ആണ്. അതാണ് നമ്മുടെ ബോക്സിൻ്റെ ഒരു സൈഡ്. ഇപ്പോൾ നമ്മുടെ ഈ ബോക്സിൻ്റെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 10 ആണ്, നമ്മൾ എക്സ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പം അതിൻ്റെ വോളിയം തന്നിട്ടുണ്ട് അല്ലേ. വോളിയം എന്താണ്? 500 എന്ന് തന്നിട്ടുണ്ട്. വോളിയം കാണാനുള്ള ഫോർമുല എന്താണ്? നമുക്ക് നോക്കാം. ബേസ് ഏരിയ ഇൻടു ഹൈറ്റ് ഇസ് ഈക്വൽ ടു വോളിയം. ഇനി നമുക്ക് എക്സും ഇതൊക്കെ നമുക്ക് അറിയുള്ളൂ. എക്സ് എക്സ് മൈനസ് ടെൻ ഒക്കെ നമുക്ക് അറിയുള്ളൂ. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? സൈഡ് ഇൻടു സൈഡ്. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒരു സ്ക്വയറാണ്. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് സൈഡ് ഇൻടു സൈഡ്, അതായത് വശം ഇൻടു വശം. അപ്പോൾ സൈഡ് എത്രയാണ് നമുക്ക് കിട്ടിയത്? എക്സ് മൈനസ് ടെൻ ആണ്. നമുക്ക് ബോക്സിൻ്റെ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ബോക്സിലേക്ക് പോയി. എക്സ് മൈനസ് ടെൻ ഇൻറ്റു എക്സ് മൈനസ് ടെൻ, അതായത് എക്സ് മൈനസ് ടെൻ സ്ക്വയർ, അതാണ് ബേസ് ഏരിയ. ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 5 എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അത് ഈസ് ഈക്വൽ ടു വോളിയം എത്രയാണ്? 500. അപ്പോൾ എക്സ് മൈനസ് ടെൻ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 500. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമ്മളൊരു ഇക്വേഷനാണ് ഇപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചത്. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലത്തിൽ നമ്മളൊരു ഇക്വേഷനൊന്നും വെച്ച് ചെയ്തില്ല. നമ്മൾ ആ തന്നിരിക്കുന്ന വിവരത്തിലൊക്കെ കൊടുത്തിട്ട് നമ്മൾ അവസാനം സൈഡ് കണ്ടുപിടിച്ചു. പക്ഷേ ഇതിൽ നമ്മളൊരു ഈ എക്സ് വെച്ചിട്ടൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചു.
അതായത് എങ്ങനെ എഴുതാം, റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 5 × x − 10 ദ ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 500. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫൈവിനെ ഓരോന്നായിട്ട് നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. എക്സ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും നമ്മൾ അങ്ങനെ കൊണ്ടുപോകും. എക്സ് മൈനസ് ടെൻ ദ ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 500. ഈ ഫൈവ് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, ബൈ 5 ആവും. അപ്പോൾ എത്ര കിട്ടും, 500/5 എന്ന് പറയണത് 100. അപ്പോൾ എക്സ് മൈനസ് ടെൻ ദ ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 100 എന്ന് കിട്ടി. ഇനി എക്സ് മൈനസ് ടെൻ എന്ത് വരും, ഈ സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ സ്ക്വയർ റൂട്ട് എടുക്കണം അല്ലേ, സ്ക്വയർ റൂട്ട് ഓഫ് 100, അത് എത്രയാണ്, 10 ആണ്. എക്സ് മൈനസ് ടെൻ ഇസ് ഈക്വൽ ടു 10. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും, ദെയർഫോർ എക്സ് ഇസ് ഈക്വൽ ടു 10. ഈ മൈനസ് ടെൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് 10. അപ്പോൾ 10 + 10 എത്രയാണ്, 20. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 20. ഇത് തന്നെയല്ലേ നമ്മൾ നേരത്തെ ചെയ്തപ്പോഴും, നേരത്തെ മെത്തേഡ് വെച്ചിട്ട് എക്സ് എടുക്കാതെ നമ്മൾ ചെയ്തപ്പോഴും നമുക്ക് എന്ത് കിട്ടി, ആ എക്സ് നമ്മളിവിടെ എടുത്തത് എന്താണ്, ഈ വലിയ സ്ക്വയറിൻ്റെ ഒരു സൈഡായിട്ടാണ് എടുത്തത്. നമുക്ക് ആദ്യത്തേലും കിട്ടിയിട്ടുണ്ടായിരുന്നത് 20 ആണെന്ന്. ഇപ്പം നമ്മൾ ഓൾജിബ്രേക്ക് എക്സ്പ്രഷൻ വെച്ചിട്ട്, ഇക്വേഷൻ വെച്ച് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആ എക്സ് എന്ന് പറയുന്നത് ആ ബിഗ് സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 20 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സ് വെച്ചിട്ട് ഓൾജിബ്രേക്ക് എക്സ്പ്രഷൻ, ഓൾജിബ്രേക്ക് ഇക്വേഷൻ വെച്ചിട്ട് ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് പേജ് നമ്പർ 81 ലെ എക്സസൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.